Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ താമര നൂൽനാൻ സോങ്ങിന്റെ കോഡ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ സോങ് പ്ലേ ചെയ്തിരിക്കുന്നത്. രണ്ട് കോഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഡി മൈനറും അതുപോലെ തന്നെ എ മൈനറും. അപ്പോൾ ഞാൻ ഇപ്പോ ലാസ്റ്റ് ഇതിന്റെ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണ്, ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡി മൈനറും അതുപോലെ തന്നെ എ മൈനർ, ഈ രണ്ട് കോഡ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് സോങ് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ സ്ട്രം ചെയ്യാം. ഈ ഒരു സ്റ്റൈൽ ഇതാണ് ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ആയിട്ടും പ്ലേ ചെയ്യാം. അപ്പോൾ ഡി മൈനർ അതുപോലെ തന്നെ എ മൈനർ, ഈ രണ്ട് കോഡും ജസ്റ്റ് ഓരോരോ ലൈനിലും ജസ്റ്റ് സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ആയിട്ട് പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സ്ട്രമ്മിങ് സ്റ്റൈലും ഫോളോ ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ നമ്മൾ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനുപല്ലവി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡി മൈനർ കോഡാണ് ഫസ്റ്റ്. അപ്പോൾ അത് സ്ട്രമ്മിങ് സ്റ്റൈലിൽ വരുന്നത് ജസ്റ്റ് ടോപ്പ് സ്ട്രിങ്ങിൽ ജസ്റ്റ് വൺ ടൈം ഒന്ന് സ്ട്രൈക്ക് ആയിട്ട് പിന്നെ താഴെ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യാം. രണ്ട് തവണ സ്ട്രം ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രമ്മിങ് സ്റ്റൈൽ വരുന്ന ഫുൾ സോങ്ങിലും. ഇപ്പോൾ ഡി മൈനർ ആണ് സ്റ്റാർട്ടിങ്, നോക്കാം. വെയിലേറ്റ് വാടുന്ന പൂവ് പോലെ, ആ ഒരു ലൈൻ ഡി മൈനറിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എ മൈനർ, ഡി മൈനർ, വെയിലേറ്റ് വാടുന്ന ആ ഒരു ലൈൻ കംപ്ലീറ്റ് ഡി മൈനറിലാണ് പ്ലേ ചെയ്യുന്നത്, സെയിം സ്ട്രമ്മിങ് സ്റ്റൈലില്. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ വരുന്നത് പൂങ്കാറ്റിലാടും കടമ്പ് പോലെ, അത് എ മൈനറിലാണ് വരുന്നത്, സെയിം സ്ട്രമ്മിങ് സ്റ്റൈൽ. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ വരുന്നത് വീണ്ടും ഡി മൈനർ, ഒരു കടൽ പോലെ നീ കാലടിയിൽ, അത് ഡി മൈനറാണ്, സെയിം സ്ട്രമ്മിങ് സ്റ്റൈൽ. നെക്സ്റ്റ് ലൈൻ വരുന്നത് എ മൈനർ, അതായത് ഫസ്റ്റ് ഡി മൈനർ പ്ലേ ചെയ്യുക ഫസ്റ്റ് ലൈൻ. പിന്നെ സെക്കൻഡ് ലൈൻ വരുമ്പോൾ അനുപല്ലവിയിലാണ് പറയുന്നത്, സെക്കൻഡ് ലൈൻ വരുമ്പോൾ എ മൈനർ പ്ലേ ചെയ്യുക സെയിം സ്ട്രമ്മിങ്ങിൽ. പിന്നെ വീണ്ടും ഡി മൈനർ തന്നെ പ്ലേ ചെയ്യുക, പിന്നെ വീണ്ടും എ മൈനർ പ്ലേ ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇതിപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഇപ്പോൾ അനുപല്ലവി തന്നെ വാടുന്ന പൂവ് പോലെ, പൂങ്കാറ്റിലാടും കടമ്പ് പോലെ, ഇങ്ങനെയും പ്ലേ ചെയ്യുക. ജസ്റ്റ് ഒരു സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്തിട്ട് ഓരോരോ ലൈനിലും ഫസ്റ്റ് ഡി മൈനർ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്യുക, അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ലൈനിൽ എ മൈനർ സിംഗിളായിട്ട് ഡൗൺ സ്ട്രോക്ക് ചെയ്യുക. അങ്ങനെ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്തിട്ടും ഈ സോങ് കംപ്ലീറ്റ് പ്ലേ ചെയ്യുന്നതാണ്. ഇത് ബുദ്ധിമുട്ടുള്ളവർക്കാണ് സ്ട്രമ്മിങ് സ്റ്റൈല്, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെയിലേറ്റ് വാടുന്ന പൂ പോലെ ഓരോ ലൈനും. ഇപ്പോൾ അടുത്ത് ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. പിന്നെ വീണ്ടും അടുത്ത ലൈൻ ഡി മൈനർ, ഒരു കടൽ പോലെ എ മൈനർ. അതിനുശേഷം വരുന്ന ലൈൻ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്യണം ഇവിടെ ഡി മൈനർ, എന്നിട്ടും എന്നിട്ടും, പിന്നെ എ മൈനർ. അതിനുശേഷം വീണ്ടും ഡി മൈനർ, പിന്നെ വീണ്ടും
വീണ്ടും എ മൈനർ. അതായത് ഈ രണ്ട് ലൈൻ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്യുന്നതാണ് പിന്നെയും ഒരു ബ്യൂട്ടി ഉണ്ടാവാം. അപ്പം നമ്മുടെ എന്നിട്ടും എന്നിട്ടും എ മൈനർ വീണ്ടും ഡി മൈനർ പിന്നെ വീണ്ടും എ മൈനർ. അതിനുശേഷം വീണ്ടും ഡി മൈനർ തന്നെ. ഇവിടെ ഹമ്മിങ് ഉണ്ട്, ഹമ്മിങ് പാർട്ടാണ്. അപ്പം അവിടെ ജസ്റ്റ് ഇവിടെയും സിംഗിൾ ഡൗൺ സ്ട്രോക്ക് തന്നെയാണ്, ഡി മൈനർ. ഇവിടെ ഡി മൈനർ രണ്ട് തവണ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് ചെയ്യുക ഹമ്മിങ് പാർട്ടിൽ. പിന്നെ അതുപോലെ തന്നെ എ മൈനർ രണ്ട് തവണ ഡൗൺ സ്ട്രോക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ സ്ട്രമ്മിങ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യാം ഡി മൈനർ വെച്ചിട്ട്. ഡി മൈനറാണ് ആ ഒരു ലൈൻ വരുന്നത്. പിന്നെ അടുത്ത ലൈൻ കംപ്ലീറ്റ് വായിക്കുന്നത് എ മൈനറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡി മൈനർ ആ ഒരു ലൈനും പ്ലേ ചെയ്യുക, അതിനുശേഷം എ മൈനറും സെയിം ലിറിക്സ് തന്നെ എ മൈനറിലും പ്ലേ ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്. ഇത്രയും വായിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇനി പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനിലോട്ട് പോകണം. ഡി മൈനറാണ് സ്റ്റാർട്ടിങ്. അതുവരെ ഡി മൈനറാണ് പ്ലേ ചെയ്യുന്നത്. താമര നൂലില്ല മെല്ലയൻ മേനിയിൽ, അതുവരെ ഡി മൈനർ. അതിനുശേഷം തൊട്ടു വിളിക്കൂ എന്നുള്ളൊരു ഭാഗം വരുമ്പോൾ എ മൈനറിലോട്ട് ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ ഇങ്ങനെ സ്ട്രമ്മിങ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇങ്ങനെയും പ്ലേ ചെയ്യാം. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ലൈൻ വരുന്നത് വീണ്ടും ഡി മൈനർ തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഡി മൈനറിൽ സ്റ്റാർട്ട് ചെയ്യുക. താഴിട്ട് പൂട്ടുമൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കും എന്നുള്ളൊരു ഭാഗം വരുമ്പോൾ എ മൈനറിലോട്ട് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ വരുമ്പോൾ എൻ്റെ മാറോട് ചേർന്നൊരു പാട്ടുമോളും, ഇത് ഡി മൈനറാണ് വരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ വരുന്നത് എ മൈനർ. അതിനുശേഷം വരുന്ന ലൈൻ, പിന്നെ അടുത്തൊരു ലൈൻ വരുന്ന സമയത്ത് ജസ്റ്റ് സിംഗിൾ ഡൗൺ സ്ട്രോക്ക് കൊടുത്താൽ മതി. അത് എ മൈനറിലാണ് വരുന്നത്. ഡി മൈനർ. അതിനുശേഷം നീ ഉറക്ക് എന്നൊരു ഭാഗം വരുമ്പോൾ എ മൈനർ. അപ്പോൾ എ മൈനറിൽ തുടങ്ങുന്നു മെല്ലെ മെല്ലെ നീ ഉറക്കു. ഒന്നുകൂടെ മെല്ലെ മെല്ലെ നീ ഉറക്ക്. എ മൈനറിൽ തുടങ്ങിയിട്ട് ഡി മൈനർ പ്ലേ ചെയ്തിട്ട് വീണ്ടും എ മൈനർ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. സിംഗിൾ ഡൗൺ സ്ട്രോക്കാണ്. മെല്ലെ മെല്ലെ ഡി മൈനർ എ മൈനർ എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രണ്ട് കോഡ് വെച്ചിട്ട് ഈ സോങ് കംപ്ലീറ്റ് പ്ലേ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ട്രമ്മിങ് ചെയ്തിട്ടും പ്ലേ ചെയ്യുക. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.